സിയമില്ലായി ഇദ്ദേഹത്തോട് പറയുന്നത്, ചോറ് വയ്ക്കേണ്ട സമയത്ത് ചോറ് തന്നെ വയ്ക്കണം കേട്ടോ, പിട്ടും ഭയവും കഴിച്ചാൽ പോരാന്ന്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നവർ. ഇപ്പോൾ നമ്മളെ തൃശ്ശൂർ പെരിഞ്ഞനോ ബദറുദ്ദീൻ, ബദറുദ്ദീനല്ലേ, ആ ബദറുദ്ദീൻ എന്ന ആൾ ജ്യേഷ്ഠനും അനുജനാണ്, ഒരു ജമാലുദ്ദീനും ബദറുദ്ദീനും. അതിൽ അനുജന് ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ സീമലുദാനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആളുകൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നു കണ്ടു. അപ്പോൾ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം, അവർ പറഞ്ഞു ഇനി ഉച്ച സമയമായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കുറഞ്ഞ ടൈം കഴിഞ്ഞിട്ടേ ഒരു മഹാനവർകൾ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകുന്നു കണ്ടു. അപ്പോൾ ഇദ്ദേഹം പിരിഞ്ഞു പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ചെന്നു, ബൈഡിയങ്ങര ശേഖപള്ളിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ ഹോട്ടൽ ഫുള്ളാണ്, ഫുള്ളാൾക്കാർ ടേബിൾ ഇരുന്നതിൻ്റെ ഫുള്ളാണ്, സീറ്റ് ഫുള്ളാണ്. അപ്പോൾ ഇയാൾ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്നു, അല്ല പുറകെ നിൽക്കുകയാണ്. കാരണം ഈ ആളെ എഴുന്നേറ്റിട്ട് വേണം, നമ്മൾ ഒന്നും എടുക്കുന്നിടത്തൊക്കെ അല്ല, ഒന്നിൻ്റെ അടുത്ത് പോയാൽ ഒന്നും എടുക്കുകയാണെങ്കിൽ ഒരാളെ പുറകിൽ നിന്ന് അയാൾ ഒന്നും എടുത്തിട്ട് നമുക്ക് ഒന്നും എടുക്കാമെന്നൊരു ചിന്തിക്കുന്ന രൂപത്തിൽ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ പുറകിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ ടീമിനൊക്കെ ഹോട്ടലിലെ ആളുകൾ ഭക്ഷണം കൊണ്ടു കൊടുത്ത് അവർ കഴിച്ചിട്ട് ഞാനിരുന്ന് ഞാൻ കഴിച്ചിട്ട് വേണം അവിടെ പോയി ലൈൻ നിൽക്കാൻ. അപ്പോഴേക്ക് ഈ ഭക്ഷണം കഴിച്ച ടീമൊക്കെ എന്താവും, ഒരാൾ പോയി ലൈൻ നിൽക്കും, അപ്പോൾ ഞാൻ കുറേ പുറകിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പുറമെ എവിടെയെങ്കിലും പോയി വേറെ കടകളിലൂടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സീമലുദാരെ കാണുക എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുണ്ട് ഒരു ചെറിയൊരു പെട്ടിക്കട, ഒരു തട്ടുകട. അവിടെ നിന്ന് തൽക്കാലം ഒരു പിട്ടും പഴവും കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിട്ടും പഴവും കഴിച്ചിട്ട് നേരെ എന്നാൽ അത്രയും പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് പോയി ലൈൻ നിൽക്കാമല്ലോ. അങ്ങനെ അദ്ദേഹം കഴിച്ചു, നേരെ വന്നു അവിടെ ലൈൻ നിന്നു. ഫ്രണ്ടിൽ ഇയാളെത്തി, അങ്ങനെ ആളുകളെ വിടാറ് തുടങ്ങി. അങ്ങനെ നേരെ സീമലുദാൻ്റെ അടുക്കലേക്ക് എത്തി, റൂമിലെത്തി. റൂമിലെത്തിയ ഉടനെ സീമലുദാ ഇദ്ദേഹത്തോട് പറയുന്നത്, ചോറ് വയ്ക്കേണ്ട സമയത്ത് ചോറ് തന്നെ വയ്ക്കണം കേട്ടോ, പിട്ടും ഭയവും കഴിച്ചാൽ പോരാന്ന്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നവർ. അദ്ദേഹം ഇന്നും അയാത്തിലുണ്ട്, ഇടയ്ക്ക് മടവൂർ വരാറുണ്ട്. ഫോൺ നമ്പർ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, അയാളുടെ സംശയമുള്ളുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്പർ തരാം. അപ്പോൾ അദ്ദേഹത്തോട് സീമലുദായി പറയുകയാണ്, പിന്നെ ഉച്ച സമയത്ത് ചോറ് വയ്ക്കേണ്ട സമയത്ത് ചോറ് തന്നെ വയ്ക്കണം കേട്ടോ, പിട്ടും ഭയവും കഴിച്ചാൽ പോരാന്ന്. ഇദ്ദേഹം ആകതായി, കാരണം ഇവിടുന്ന് പിട്ടും ഭയവും കഴിച്ചതാണെന്നുള്ള സീമലുദായി കൂടെ പറയുകയാണല്ലോ. അപ്പം ഈ രൂപത്തിലുള്ള അനുഭവങ്ങളായിരുന്നു. ഇപ്പോൾ എത്രയോ ആളുകൾ മഹാനവറുകളെ കാണാൻ വേണ്ടി ലൈനിൽ നിൽക്കുമ്പോൾ ഫാത്തിയഹോദി ഒന്ന് പെട്ടെന്ന് എനിക്കൊന്ന് പെട്ടെന്ന് കാണേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് അവിടുന്ന് പറയാണ്, ഖാദിമിനെ വിളിച്ചിട്ട് ലൈനിൽ നിൽക്കുന്ന മൂന്നാമത്തെ അഞ്ചാമത്തെ ആളെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഏഴാമത്തെ ആളെ വിളിക്കുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളെ വിളിക്കുന്നു. ഞാൻ കഴിഞ്ഞ മെനയാനന്ദ ദിവസോ കഴിഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ തൊടുവായ്പത് കഴിഞ്ഞ് ആ തൊടുപുഴ പരിപാടി ഉണ്ടായിരുന്നു ഈ മെനയാന്നോ ചൊവ്വാഴ്ച തിങ്കളാഴ്ച, തിങ്കളാഴ്ച അന്ന് അവിടെ നിന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചെറിയ കുട്ടിയെ എടുത്തിട്ട് ഇങ്ങനെ തോളിലിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പടച്ചവനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പെട്ടെന്ന് ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കുറേ ഞങ്ങൾ പടച്ചവനെ ഒന്ന് എളുപ്പമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചപ്പോൾ അവിടുന്ന് ഖാദിമിനെ വിളിച്ച് തൊടുപുഴയിൽ നിന്ന് വന്നവരെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാ, നേരിട്ട് പറയാണ്, തൊടുപുഴയിൽ നിന്ന് വന്നവരെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് നേരിട്ട് പോയിട്ട് കണ്ട് പെട്ടെന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മഹാനവറുകൾ അവിടെ നിൽക്കുന്ന ആളുകളുടെ മനസ്സ് വായിക്കുകയാണ്, എന്നിട്ട് അതിനനുസരിച്ച് പരിഹാരം അവിടെ നിന്ന് പറയാം.